എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിഖായൽ സ്റ്റെഹറെ വിശ്വസിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മാൻ ഹു ആൾവേസ് ഹാവ് എ പ്ലാൻ ബി. അയാൾക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി കയ്യിലുണ്ട്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ മത്സരങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് വളരെ കൃത്യമായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണത്തിന്റെ സ്വഭാവത്തിനെ പഠിച്ചിട്ട് തന്നെയാണ് വന്നത്. പ്രീമാച്ച് കോഴ്സ് മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അവരുടെ റഷ്യൻ പരിശീലകനായിട്ടുള്ള ശിർഷോവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്, അവരുടെ ശക്തി ദുർഗങ്ങളെ ഞങ്ങൾ കവർ ചെയ്യും, അവരുടെ വീക്ക് പോയിന്റുകൾ ഞങ്ങൾ മുതലെടുക്കുമെന്ന്. പക്ഷേ കളി തുടങ്ങിയപ്പം കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പോയത്. ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യ പകുതിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോളും നേടി. അവിടെയാണ് മിഖായൽ സ്റ്റെഹറെ എന്ന പരിശീലകന്റെ പ്ലാൻ എ നടന്നില്ലെങ്കിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ തനിക്കൊരു പ്ലാൻ ബി ഉണ്ട് എന്ന് അയാൾ വീണ്ടും തെളിയിച്ചത്. കൃത്യമായിട്ട് ഖാമി പെപ്രെ അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറക്കി. നോഹാസദോയ് അവർ കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. നോഹാസദോയെ മാത്രമല്ല അഡ്രിയാൻ ലൂണയും വളരെ കൃത്യമായിട്ട് ഈ ഒരു മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂണയിലേക്കുള്ള സപ്ലൈ ചെയിൻ പോലും കട്ട് ചെയ്ത് ലൂണയിലേക്ക് പന്ത് എത്താതിരിക്കാൻ തന്നെ അവർ വളരെയധികം ശ്രമിച്ചു. നോഹയുടെ കയ്യിലേക്ക് പന്ത് എത്തുമ്പോൾ അയാളെ കവർ ചെയ്യാൻ മൂന്ന് മുഹമ്മദൻ പ്രതിരോധക്കാരാണ് വരുന്നത്. സോ ലൂണയും നോഹയും ലോക്കായി എന്ന് മനസ്സിലായപ്പോഴാണ് താൻ അണിയറയിൽ ഒളിപ്പിച്ചു വെച്ച, ആവനാഴിയിൽ ഒളിപ്പിച്ചു വെച്ച ആ ദിവ്യാസ്ത്രത്തിനെ മിഖായൽ സ്റ്റെഹറെ പുറത്തെടുത്തത്. ഖാമി പെപ്രെ എന്ന ഖാനിയൻ യങ് കരിമ്പുലിയെ പുറത്തേക്ക് ഇറക്കി വിട്ടപ്പം അവിടെ മുഹമ്മദൻസിന് അടിതെറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. പെപ്ര കൂടി വന്നപ്പം ആരെ എവിടെ എങ്ങനെ ലോക്ക് ചെയ്യണം എന്നതിനെ കുറിച്ച് അവർക്ക് ബോധമില്ലാതായി. അവിടെയും അവർ ഫോക്കസ് ചെയ്തിരുന്നത് നമ്മുടെ ലൂണയെയും നോയെയും തമ്മിലാണ് തന്നെയാണ്. ഈ ഒരു വീണ് കിട്ടിയ അവസരത്തിൽ പെപ്രയ്ക്ക് അഴിഞ്ഞാടാൻ അവസരം കിട്ടി. അങ്ങനെ പെപ്രയും ജീസസും ഗോളുകൾ നേടി, പ്ലാൻ ബി വർക്കായി. അത് അവിടെ മാത്രമല്ല, കൃത്യമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കംബാക്ക് വിക്ടറികളിലെല്ലാം അല്ലെങ്കിൽ കംബാക്കുകളിലെല്ലാം ഈ ഒരു പരിശീലകന്റെ പ്ലാൻ ബി വർക്കാവുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവാൻ വുക്കോമാനോവിച്ചിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ കയ്യിൽ ഒരു ആൾട്ടർനേറ്റീവ് പ്ലാൻ മത്സരത്തിന്റെ പകുതിയിൽ വെച്ച് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇയാളുടെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ വളരെ കൃത്യമാണ്. ഇവാൻ അന്നും സബ്സ്റ്റിറ്റ്യൂഷനുള്ള കാര്യത്തിൽ വീക്കാണ്, അത് നമ്മളും എല്ലായ്പ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു പരിശീലകൻ സബ്സ്റ്റിറ്റ്യൂഷനുള്ള കാര്യത്തിൽ മറ്റുള്ളവരെ ഞെട്ടിക്കുന്നുണ്ട്. അയാളുടെ പ്ലാൻ എ വർക്കായില്ലെങ്കിൽ മത്സരത്തിനിടയിൽ വെച്ചിട്ട് പ്ലാൻ ബിയിലൂടെ മികച്ച സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തി മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ ഈ ഒരു പരിശീലകനെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ്.